അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 40. വിഷയം ഔലാദുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ ബാദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മഹാനരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. ഖാസിം, സൈനബ്, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസൂം, അബ്ദുള്ള, ഇബ്രാഹിം എന്നിവരാണ് അവർ. ഇവരിൽ ആദ്യത്തെ 6 പേർ ഖദീജ ബീവിയിൽ നിന്നും ഇബ്രാഹിം എന്ന കുഞ്ഞ് മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹായിൽ നിന്നുമാണ് ജനിച്ചത്. മക്കളിൽ അബ്ദുള്ള, ഇബ്രാഹിം എന്നിവരല്ലാത്തവരെല്ലാം മുത്തനബിയുടെ പ്രവാചകത്വ നിയുക്തിക്ക് മുമ്പ് മക്കയിൽ ജനിച്ചവരാണ്. അബ്ദുള്ള പ്രവാചക നിയോഗത്തിന് ശേഷം മക്കയിലും ഇബ്രാഹിം ഹിജറക്ക് ശേഷം മദീനയിലുമാണ് പിറവിയെടുത്തത്. 1-ാമത്തെ കുഞ്ഞ് ഖാസിം റളിയല്ലാഹു അൻഹു. തിരുനബിയും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ 2-ാം വർഷമാണ് അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നത്. ഖാസിം എന്ന ഈ കുട്ടിയിലേക്ക് ചേർത്തുകൊണ്ടാണ് പുണ്യപ്രവാചകരെ അബുൽ ഖാസിം എന്ന് അറിയപ്പെട്ടത്. ആദ്യ സന്താനമായ ഖാസിം തന്നെയാണ് ആദ്യം ലോകത്തോട് വിട പറയുന്നതും. ഏറെ ഓമനിച്ചു വളർത്തിയ ഏകപുത്രൻ്റെ വിയോഗം ആ ദമ്പതികളെ ദുഃഖത്തിലാഴ്ത്തി. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയിൽ അവർ പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് നീങ്ങി. ഫാത്തിമ ബിൻത് ഹുസൈനിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖദീജ ബീവി പറയുമായിരുന്നു, നബിയെ, ഖാസിമിനുള്ള മുലപ്പാൽ വല്ലാതെ വർദ്ധിക്കുന്നു. മുലകുടി പൂർത്തിയാകുന്നത് വരെയെങ്കിലും അള്ളാഹു അവന് ആയുസ് നൽകിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി. ഉടനെ മുത്തനബി പറഞ്ഞു, ഖദീജ, അവൻ്റെ മുല കുടിയുടെ പൂർത്തീകരണം സ്വർഗത്തിൽ വെച്ചാണ് നടക്കുക. ഒരു സ്വർഗീയ വനിത അവന് മുലയൂട്ടാനുണ്ടാകും. ഇത് കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹക്ക് സമാധാനമായി. അവർ പറഞ്ഞു, അത് മതി നബിയെ, അത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ആശ്വാസം കൊള്ളുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂട്ടിച്ചേർത്തു, ഇനി നിനക്ക് വേണമെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കാം, അതുനിമിത്തം അവൻ്റെ ശബ്ദം നിനക്ക് കേൾപ്പിക്കുകയും ചെയ്യാം. ഉടനെ ബീവി മുത്തനബിയോട് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട നബിയെ, അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അൽ മവാഹിബ് എന്ന ഗ്രന്ഥത്തിൽ ഈ ആശയം കാണാം. മറ്റൊരു മകൾ സൈനബ് റളിയല്ലാഹു അൻഹ. മുത്തനബിയുടെ പെൺമക്കളിൽ മൂത്തവളാണ് സൈനബ്. മുത്തനബിയുടെ 30-ാം വയസ്സിലാണ് മഹദിയുടെ ജനനം. ഇസ്ലാമിൻ്റെ പേരിൽ കനത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സൈനബിന്. മദീനയിലുള്ള പിതാവിൻ്റെ സമീപത്തേക്ക് യാത്ര തിരിച്ച വിവരമറിഞ്ഞ ഖുറൈശികൾ മഹദിയെ വളരെയധികം നോവിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. മുത്തനബി പറയുക കൂടെ ചെയ്തിട്ടുണ്ട്, സൈനബ് എൻ്റെ പെൺമക്കളിൽ അത്യുത്കൃഷ്ടയാണ്, എൻ്റെ പേരിൽ ഉപദ്രവം ഏൽക്കേണ്ടി വരുന്നവളാണവർ എന്ന് സൈനബ ബീവിയെക്കുറിച്ച് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. റുഖിയ റളിയല്ലാഹു അൻഹ മുത്തനബിയുടെ 2-ാമത്തെ മകളാണ് റുഖിയ. മുത്തനബിക്ക് 33, ഖദീജ ബീവിക്ക് 48 വയസ്സുള്ളപ്പോഴാണ് മഹദിയുടെ ജനനം. മാതാവായ ഖദീജ ബീവിയോടാണ് ഇവർക്ക് കൂടുതൽ മുഖസാദൃശ്യമുണ്ടായിരുന്നത്. റുഖിയ റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹം കഴിച്ചത് ഉത്ബയാണെങ്കിലും വിവാഹമോചനത്തിന് ശേഷം മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വിവാഹം ചെയ്തു. ഹിജറ 2-ാം വർഷം 20-ാമത്തെ വയസ്സിൽ ബദർ ദിനത്തിലാണ് അവരുടെ വഫാത്ത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ. മുത്തനബിയുടെ 35-ാം വയസ്സിലാണ് ഫാത്തിമ ബീവിയുടെ ജനനം.
രൂപത്തിലും ഭാവത്തിലും സ്വഭാവ മഹാത്മ്യത്തിലും മഹദിക്ക് മുത്തുനബിയോട് ഏറെ സാദൃശ്യമുണ്ടായിരുന്നു. തിരുനബിക്കൊപ്പം അവസാന നാൾ വരെ ജീവിച്ച ഏക പുത്രിയുമാണ് ഫാത്തിമ ബീവി. ഖദീജ ബീവിയും മുത്തുനബിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ 10-ാം വർഷത്തിലാണ് ഫാത്തിമ ബീവിയുടെ പിറവി. മുത്തുനബിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഫാത്തിമ ബീവിയോട്. മനുഷ്യരുടെ കൂട്ടത്തിൽ അങ്ങ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? ഉടനെ വന്നു മുത്തുനബിയുടെ മറുപടി, ഫാത്തിമയെ. ഇമാം ദഹബി രേഖപ്പെടുത്തുന്നു, സ്ത്രീകളിൽ നിന്ന് നബിക്ക് ഇഷ്ടം ഏറ്റവും കൂടുതൽ ഫാത്തിമയോടാണ്, പുരുഷന്മാരിൽ അലിയാരിതങ്ങളോടാണ്. മുത്തുനബി യുദ്ധം കഴിഞ്ഞ് വന്നാൽ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കും, ഉടനെ ഫാത്തിമയെ പോയി സന്ദർശിക്കും. അതിനുശേഷമേ ഭാര്യമാരുടെ വീടുകളിലേക്ക് നബി തങ്ങൾ പോകാറുള്ളൂ എന്ന് കാണാം. ഫാത്തിമ ബീവിയോട് മുത്തുനബി പറഞ്ഞു, ഫാത്തിമ, നീ ദേഷ്യപ്പെടുന്നിടത്ത് നിന്റെ റബ്ബും ദേഷ്യപ്പെടും, നീ തൃപ്തിപ്പെടുന്നിടത്ത് നിന്റെ റബ്ബും തൃപ്തിപ്പെടും. മുത്തുനബിയുടെ മകളായ ഫാത്തിമ ബീവിയുടെ സുഖവും ദുഃഖവും മുത്തുനബിയുടേത് കൂടിയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. കഠിനമായ വിശപ്പ് മൂലം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സവിധത്തിലെത്തിയ മഹദിയുടെ കാര്യത്തിൽ മുത്തുനബിക്ക് തീരുമാനമുണ്ടാക്കിയ രംഗം ചരിത്രത്തിൽ കാണാം. ഇമ്രാൻ ഇബിൻ ഹുസൈനിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുകയാണ്, ഞാൻ മുത്തുനബിയുടെ കൂടെയുള്ളപ്പോൾ ഫാത്തിമ ബീവി വന്നു. ബിഷപ്പിൻ്റെ കാഠിന്യം നിമിത്തം മഹദിയുടെ മുഖത്തു നിന്നും രക്തത്തിൻ്റെ നിറം മാറി മഞ്ഞ കളറായിട്ടുണ്ട്. അത് കണ്ട നബി ഫാത്തിമ ബീവിയെ നോക്കി, ഇങ്ങോട്ട് വരൂ മോളെ. മഹദി അടുത്തു വന്ന് മുന്നിൽ നിന്നു. ഉടനെ മുത്തുനബിയുടെ കരം ഉയർത്തി നെഞ്ചത്ത് വെച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു, വിശക്കുന്നവരുടെ നിറക്കുന്നവനും താഴ്ന്നവരെ ഉയർത്തുന്നവനുമായ നാദ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയെ നീ ഉയർത്തണമേ. ഇമ്രാൻ എന്നവർ പറയുന്നു, അപ്പോൾ ഞാൻ മഹദിയുടെ മുഖത്ത് നോക്കി, മുഖത്ത് നിന്നും മഞ്ഞവർണം മാറി രക്തത്തിൻ്റെ നിറം വന്നിരിക്കുന്നു. ഇമ്രാൻ എന്നവർ പറയുകയാണ്, പിന്നീട് മഹദിയെ ഞാൻ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ മഹദി പറഞ്ഞു, ഇമ്രാനെ, അതിനുശേഷം എനിക്ക് വിശപ്പുണ്ടായിട്ടില്ല. ഹിജാബിൻ്റെ സൂക്തം അവതീർണമാകുന്നതിന് മുമ്പാണ് ഇമ്രാൻ ഫാത്തിമയെ കണ്ടിരുന്നത് എന്ന് ദലാഇലുൻ നുബുവ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഹിജറ 2-ാം വർഷമായിരുന്നു. അലിയാരുതങ്ങളും ഫാത്തിമ ബീവിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ഫാത്തിമ ബീവിക്ക് 15.5 വയസ്സും അലിയാരുതങ്ങൾക്ക് 21 വയസ്സുമായിരുന്നു. വിവാഹമൂല്യം പോലും നൽകാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പരമദരിദ്രനായിരുന്നു അലിയാരുതങ്ങൾ. ഒരു കുതിരയും കവചവുമായിരുന്നപ്പോൾ അലി തങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം. ആ കവചമാണെങ്കിലും അത് മുമ്പ് മുത്തുനബി നൽകിയതാണ് താനും. പ്രസ്തുത കവചം 500 ദിർഹമിന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്ക് വിൽക്കുകയും അതിൽ 400 ദിർഹം മഹർ നൽകുകയും ബാക്കിയുള്ള 100 ദിർഹം കൊണ്ട് വധുവിനുള്ള പുതുവസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും വാങ്ങുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, തൊൽഹ, സുബൈർ റളിയല്ലാഹു അൻഹും തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ആ മംഗളകർമ്മം നടന്നത്. വിവാഹ ജീവിതത്തിന് വേണ്ടി മുത്തുനബി നന്നായി പ്രാർത്ഥിച്ചു കൊടുത്തു. ഭർത്താവിൻ്റെ അരമനയിലേക്ക് തിരിക്കുന്ന ഫാത്തിമ എന്ന മുത്തുമോൾക്ക് വിരിപ്പ്, കട്ടിൽ, ആട്ടുകല്ല്, തോൽപാത്രം എന്നിവ നൽകുകയുണ്ടായി എന്നും കാണാം. 5 സന്താനങ്ങളാണ് അലി ഫാത്തിമ ദമ്പതികൾക്കുണ്ടായിരുന്നത്. ഹസൻ, ഹുസൈൻ, മുഹ്സിൻ, ഉമ്മു കുൽസൂം, സൈനബ്. ഇവരിൽ മുഹ്സിൻ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി. മുത്തുനബിക്ക് ഫാത്തിമ ബീവിയിലൂടെയാണ് വംശ പരമ്പരയുള്ളത്. അവിടുത്തെ പേരമക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെയാണ് ആ പരമ്പര വളർന്ന് വികാസം പ്രാപിച്ചത്. ഇങ്ങനെ വിശാലമായ അവഗ്രഥനങ്ങൾ, പഠനങ്ങൾ മുത്തുനബിയുടെ സന്താനങ്ങളെക്കുറിച്ച് ചരിത്രത്തിന് പറയാനുണ്ട്. ഹിജറ 11-ാം വർഷം റമദാൻ മാസത്തിലാണ് ഫാത്തിമ ബീവി ലോകത്തോട് വിട പറയുന്നത്. 28 വയസ്സായിരുന്നു പ്രായം. അലി റളിയല്ലാഹു അൻഹുവും ഉമൈസിൻ്റെ പുത്രിയായ അസ്മ ബീവിയുമാണ് മയ്യത്ത് കുളിപ്പിച്ചത്. ഭർത്താവായ അലിയാരു തങ്ങൾ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകി. അബ്ബാസ്, അലി, ഫളുബിനെ അബ്ബാസ് എന്നിവർ ചേർന്ന് ആ പുണ്യ ശരീരം ഖബറിലേക്ക് ഇറക്കി. അള്ളാഹു അവരോടൊക്കെ ഒരുമിച്ച് കൂടാൻ നാളെ ജന്നാത്തുൻ നഈമിൽ നമുക്കൊക്കെ കുടുംബസമേതം അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.